പ്രവാസികളെ, നിങ്ങളുടെ ഭാര്യമാരിവിടെ കൂടെയുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതേ സമയത്ത് ഞാനിവിടെ ജീവിതം കഴിച്ചുകൂട്ടുമ്പോ എന്റെ ഭാര്യ വീട്ടിലാണ്, അവളേത് രൂപത്തിലാണ് എന്റെ വീട്ടിലുള്ളത്, അവൾക്ക് ഹാപ്പിയാണോ, മനസ്സിന് സമാധാനമാണോ എന്ന് ചിന്തിക്കാത്തൊരു പ്രവാസിയായ ഭർത്താവുണ്ടോ? ഗുരുതരമായ അപകടമാണ് ചെറുപ്പക്കാരെ, പുരുഷന്മാരെ. ചോദിക്കട്ടെ, ഒന്നുകോടി ആടത്തിൽ ഇറങ്ങിയിട്ട് ചോദിക്കട്ടെ, എത്ര തരക്കുണ്ടെങ്കിലും എത്ര തരക്കുണ്ടെങ്കിലും ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഐ എം ഒ ആകട്ടെ, ഇമോ ആകട്ടെ, എന്ത് പേര് വെച്ചാലും സാറല്ല, വീഡിയോ കോൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. വീഡിയോ കോൾ ചെയ്യാനുള്ള സംവിധാനം ഓരോ സോഫ്റ്റ്വെയറുകളിലുണ്ടല്ലോ. എല്ലാ ദിവസവും ചുരുങ്ങിയതൊരമണിക്കൂർ എന്റെ ഭാര്യന്റെ കൂടെ ഞാനൊരു വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന പ്രവാസിയായ ഭർത്താവുണ്ട്. ആ ഭർത്താവാണ് മാതൃകായോഗ്യനായ ഭർത്താവ്. ഭാര്യമാരെ തൃപ്തിപ്പെടുത്തുന്ന പ്രവാസിയായ ഭർത്താവ്, സംഘടനാ പ്രവർത്തനം വേണം, സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കണം, ജോലി ചെയ്യണം, കച്ചവടം ചെയ്യണം. അതിന് പുറമേ ഒരു ദിവസം പോലും എന്റെ ഭാര്യന്റെ കൂടെ ഒരു അരമണിക്കൂർ എന്റെ ഭാര്യയും എന്റെ കുട്ടികളും അവരെ കൂടെ സമ്മതിക്കാൻ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ, അതെപ്പോഴും തർക്കിടില്ല. നിങ്ങൾക്ക് വഴിയുള്ളൊരു സമയം. സുബ്ഹാനല്ലാഹ്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഒരുപാടുണ്ട്. അല്ലാ, ഞാനിപ്പോ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്തൊരു രസമായിരുന്നേ എന്ന് ചിന്തിക്കുന്നവർ അല്ലാഹു പറക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ എന്തിനാണെന്ന് പറയാൻ കാരണം, ഈ അടുത്തൊരു സഹോദരി വിളിച്ചു, ഒരു സഹോദരി വിളിച്ചു, എന്തോ വിളിക്കാനുള്ള കാരണം പ്രവാസിയായ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. ആ സഹോദരിക്ക് ഭർത്താവിനെ കുറിച്ച് പരാതി പറയുക എന്ന ലക്ഷ്യമല്ല. പോകുന്ന ഈമിന്റെ സദസ്സുകളിൽ ആ സഹോദരിയുടെ പ്രവാസിയായ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്ത ആ ഈമിന്റെ സദസ്സിന് സദസ്സുകൂടിയ നല്ല ഹൃദയത്തിന്റെ അവസ്ഥാക്കളായ മർമ്മിനെ പറക്കത്തുകൊണ്ട് ആ സഹോദരിയുടെ ഭർത്താവ് സഹോദരിയോട് ഭാര്യയോട് സ്നേഹമുള്ളൊരു പ്രവാസിയായ ഭർത്താവായ ആ സഹോദരിക്കതല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല. എന്റെ എന്റെ ഭർത്താവിലെ ആവിതാണ് രാത്രി മുഴുവനും നിസ്കരിക്കുന്നതാണ് ആ സഹോദരി പറഞ്ഞ വാക്കാണ്, ആ പ്രവാസിയുടെ ഭാര്യ പറഞ്ഞ വാക്കാണ്, എന്റെ ഭർത്താവ് രാത്രി മുഴുവനും നിസ്കരിക്കുന്നതാണ്. ഈ ആവിതാണ് വലിയ സൂഫിയാണ്. എനിക്ക് ഫോൺ വിളിക്കാറില്ല, എനിക്ക് ഫോൺ വിളിക്കാറില്ല, അതിന് സമയം കാണാറില്ല. ക്ഷണക്ഷമാണോ ക്ഷണക്ഷമല്ല, അതിനൊരു സമയം കാണാറില്ല. അപകടമല്ലേ സുഹൃത്തുക്കളെ ഈ ജീവിതം? എന്റെ കാരണം ഞാൻ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ചെയ്യുന്ന അമീറുൽ മുഅ്മിനീനെ മറുപടി ഭക്തോ മഹാനവരികളുടെ കാലഘട്ടത്തിൽ സംഭവം നടന്നു. ഒരു പ്രവാസിയോട് പറയേണ്ട ഒരു ചരിത്രമാണ്. ഒരുപാട് പണ്ഡിതന്മാരെ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമറു ബിനു ഖത്താബ് പങ്കെടുത്തു താരിഖുൽ മദീന. താരിഖുൽ മദീനയിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമറു ബിനു ഖത്താബ് റളിയല്ലാഹുവിന്റെ രാജ്യം ഭരിക്കുന്ന സമയം മഹാനവരികൾ രാത്രി ഇങ്ങനെ നടന്നു പോകുന്നു, എന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് അന്വേഷിച്ച് പോവാണ് രാത്രി ഇങ്ങനെ നടന്നു പോകണോ. അതാണ് ഉത്തരവാദിത്വമുള്ളവർ, അവർക്ക് ഉറക്കം വരില്ല. നബി മുഹമ്മദ് മുസ്തഫ നേതാക്കൾക്ക് ഉറക്കം വരില്ല. കാരണം അണികൾ പ്രവർത്തിക്കുന്നുണ്ടോ, അണികളെ കൂടെ ഞാൻ കൂടുന്നുണ്ടോ എന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കുകയാണ് നേതാക്കൾ. ഉമറു ബിനു ഖത്താബ് റളിയല്ലാഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് മഹാനവർ
സഹോദരികൾ രാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ്, രാത്രി ഇങ്ങനെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുബ്നു ഖത്താബ്, ആ നവരുകൾ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു വീട്ടിന്റെ അരികിലൂടെ നടന്നു പോകുന്നു ബഹുമാനപ്പെട്ട ഉമറുബ്നു ഖത്താബ്. ആ പെണ്ണ് എന്തോ പാടുകളാണ്, ആ പെണ്ണ് എന്തോ പാടുകളാണ്. ഈ പാട്ടങ്ങ് കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമറുബ്നു ഖത്താബ് എല്ലാവരും മെല്ലെന്ന് ശ്രദ്ധിക്കുക. കാരണം എന്റെ ഭരണാധികാരത്തിന്റെ കാലഘട്ടത്തില് എന്റെ ഭരണത്തിൻ കീഴിൽ ജീവിക്കുന്നൊരു പെണ്ണിന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ? അറിയേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരിയായ എനിക്കുണ്ട്. മഹാനവരുകൾ ഒന്നും കൂടി ശ്രദ്ധിച്ചെന്ന് കേട്ടപ്പോൾ ആ സഹോദരി പാടുന്ന പാട്ടെന്താണെന്നറിയുമോ? ഈ ശാസ്ത്രങ്ങൾ കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് അവരുകളെ ഞെട്ടിപ്പോയി. കാരണം എന്താ? ഒരു പെണ്ണ് പാടേണ്ട പാട്ടല്ലാതെ ആ പെണ്ണ് ഈ പാട്ടങ്ങ് പാടിയപ്പോൾ പെണ്ണൊരു മോശക്കാർക്കായിട്ടല്ല വിലയിരുത്തിയത്. ആ പെണ്ണ് അല്ലാതെ പേടിക്കുന്നൊരു പെണ്ണായിട്ടാണ് ഉമറുബ്നു ഖത്താബ് തങ്ങൾ വിലയിരുത്തുന്നത്. ആ പാട്ടല്ലേ സുഹൃത്തുക്കളെ നിങ്ങളിപ്പോ കേട്ടിട്ടുള്ളത്? എന്താണ് ആ പാട്ട് പാടിയിട്ട് ആ സഹോദരി വികസിച്ചതെന്നറിയുമോ? ആ സഹോദരി പാടുകയാണ് രാത്രി നീളമാകുന്നു, നീണ്ടുപോകുന്നു. രാത്രി പാട്ട് പോകണമല്ലോ, രാത്രി പോകാൻ പോകണില്ലല്ലോ, സമയം പോകണില്ല. ഈ രാത്രിയിൽ സമയം പോകണില്ല. വസോപ്പ ജാനിമോ ചുറ്റും കറുത്തി കണ്ടിരിക്കുകയാണ്. രാത്രിയാണ്, രാത്രി ടൈം പാസ് ആകണില്ല. എന്നിട്ട് ആ സഹോദരി പാടുന്നു, എനിക്ക് ഈ കട്ടി നീക്കണമെന്ന് എന്റെ കൂടെ കളിക്കാൻ പറ്റിയ ഒരു യുവാവിനെ കിട്ടിയിരുന്നെങ്കിലോ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്റെ ഈ കട്ടി നീക്കണമെന്ന് എന്റെ കൂടെ കളിക്കാൻ ഒരു യുവാവിനെ കിട്ടിയിരുന്നെങ്കിലോ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് ആ സഹോദരി പാടുകയാണ്, ആ സഹോദരി പാടുകയാണ്, എനിക്കെന്താലും അല്ലാഹുവിന്റെ പേടി ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കെങ്കിൽ അല്ലാഹുവിന്റെ ഭയമില്ലായിരുന്നെങ്കിൽ, എനിക്കെന്താലും റബ്ബിന്റെ പേടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ആ സഹോദരി പാടുന്നതെന്നല്ലോ ചെറുപ്പക്കാരൂ. എന്റെ ഭർത്താവ് എന്റെ നാട്ടിലില്ലെങ്കിലും ശരി, എന്റെ ഭർത്താവ് എന്റെ കൂടെയില്ലെങ്കിലും ശരി, എന്റെ കട്ടിയിൽ കടന്നേറ്റ് ചുവിക്കാരന്റെ കൂടെ എന്റെ ഹസ്ബൻഡ് ഇല്ലെങ്കിലും ശരി, വേറൊരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് അവന് എന്റെ കട്ടിയിൽ കിടക്കാനുള്ള ഇടം കൊടുത്തിട്ട് ഞാൻ ആ ചെറുപ്പക്കാരന്റെ കൂടെ ചുവിക്കാമായിരുന്നു. എന്തൊരു വാക്കായി പോയത്, എന്തൊരു വാക്കായി പോയത്. ഈ വാക്കങ്ങൾ കേട്ടപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമറുബ്നു ഖത്താബ് തങ്ങൾ ഞെട്ടിയുണരുകയാണ്. എന്താണ് ഞാനിത് കേൾക്കുന്നത്? അല്ലാത്തൊരു വാക്കായി പോയി, ഭർത്താവ് നാട്ടിലില്ല, എന്റെ കൂടെ കളിക്കാൻ എനിക്കൊരാളെ കിട്ടണില്ല, അല്ലാന്റെ പോ
ഞാനില്ലൊരു പെണ്ണായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വേറൊരു ചെറുപ്പക്കാരനെ വിളിച്ച് ഈ കട്ടിയിൽ പങ്കുവെച്ചാൽ ഞാൻ ആ ചെറുപ്പക്കാരന് അവസരം കൊടുക്കുമായിരുന്നു എന്നീ സഹോദരി പാടാണ്. പിന്നെന്താ ഞാൻ ഇത് ചെയ്യാതിരിക്കാൻ കാരണം? അതേസമയം അല്ലാതെ പേടിയത് കൊണ്ടാണ്. ഈ ഒരു വരി എന്ന് കേട്ടപ്പോ പത്താപടങ്ങളിൽ എത്തിപ്പോയി, മഹാനഗരികൾ മുഖത്തിൽ ഉണർന്നു പോയി, ചിന്തിക്കാൻ തുടങ്ങി. ഇത്തേന് പ്രഭാതമായപ്പോ ആളെ പറഞ്ഞയക്കുകയാണ് ആ സഹോദരിയുടെ എടുത്തേക്ക്. ആ സഹോദരിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാണ്. ആ സഹോദരി വരുന്നു, അങ്ങനെ മോഹിനി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ തീയതിനെ മഹാനവരുകളുടെ അടുത്തേക്ക് വന്നു. എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചത്? അമീറുൽ മുഅ്മിനീൻ ഉമറുബ്നുൽ ഖത്താബ് പറഞ്ഞു, ഇന്നലെ രാത്രി പാടിയ പാട്ടെന്ന് വീണ്ടും പാടുമോ? ആ സഹോദരി എന്ന് പാടിക്കൊടുക്കുകയാണ്. എന്താ പെണ്ണെ നീ ഈ പാട്ട് കൊണ്ട് ഉദ്ദേശിച്ചതാണ്? ഈ പാട്ട് പാടിയിട്ട് നീ ഉദ്ദേശിച്ചത് വിവക്ഷിച്ചതെന്താണ്? ആ സഹോദരി പറഞ്ഞ പരാതി എന്താണെന്നറിയുമോ? അമീറുൽ മുഅ്മിനീൻ, എന്റെ ഭർത്താവ് നാട്ടിലില്ല. എന്റെ ഭർത്താവ് നാട്ടിലില്ല, കൂടെ ഇല്ല. എങ്ങോട്ട് പോയതാ? നിങ്ങൾ പറഞ്ഞേക്കിട്ട് പോയതാ? ഞാൻ പറഞ്ഞേറ്റ് പോയതാണോ? അത് എങ്ങനെ പറഞ്ഞേറ്റ് പോയതാ? എന്തിനാ പോയത്? ഈ സബീലില്ല, യുദ്ധത്തിന് പോയതാ. യുദ്ധത്തിന് പോയതാ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഭർത്താവില്ലാതെ ഭാര്യയ്ക്ക് എത്ര കണ്ട് ക്ഷമിക്കാൻ കഴിയുമെന്ന് പഠിക്കുകയാണ്. ഓരോ അവസരം വരുമ്പോഴാണല്ലോ ഓരോന്നും പഠിക്കുക. ഓരോ അവസരം വരുമ്പോഴാണ് ഓരോന്നും പഠിക്കുക. അതിനെ തന്നെ പറയാൻ ഒരുപാട് ഉദാഹരണം, ഞാൻ ഇപ്പതിലേക്ക് കടക്കുന്നില്ല. വെറുതെ പറഞ്ഞ് സമയം പാഴാക്കണില്ല. നമുക്ക് താരത്തിലേക്ക് തന്നെ മടങ്ങി വരാം. കാര്യം പറയാൻ ഉണ്ടാകുന്നുണ്ടല്ലോ. ആ സന്ദർഭത്തിലാണ് മഹാനവരികൾ പഠിക്കുന്നത്. ഒരു ഭർത്താവ് കൂടെ ഇല്ലാതെ ഒരു ഭാര്യയ്ക്ക് എത്ര കണ്ട് ക്ഷമിക്കാൻ കഴിയുന്നു? അതിന് മഹാനവരികൾ കണ്ട വഴി എന്താണ്? നേരെ പറഞ്ഞേക്കുകയാണ് ആരിലേക്ക് പോകുമ്പോൾ സ്വന്തം മകളായ ബീവി സയ്യിദത്തിന് മകളെടുത്ത് പഠിക്കാൻ പോവാണ് ബാപ്പ. അതിന് അഹങ്കാരമില്ല, ഒന്നുമില്ല. മകളെടുത്ത് പഠിക്കാൻ പോവാണ് ബാപ്പ. കാരണം എന്താ? അത് ഉമറുൽ ഖത്താബ് തങ്ങളെ പെണ്ണല്ല, അച്ഛന് വേറെയാ. ഈ വിഷയം വേറെയാണ്. ഇതൊരു പെണ്ണിൽ നിന്ന് എന്നെ പഠിക്കണം. അത് വേറൊരു പെണ്ണിനടുത്ത് പോയി പഠിക്കുന്നതിനേക്കാളും ഉചിതം സ്വന്തം മകളെടുത്ത് ചോദിച്ചു വാങ്ങലാ. അതല്ല നല്ലത്? അതാ നല്ലത്. സുഹാനല്ലോ ചോദിച്ചു അല്ല ഹസ്സാ. ഒരു ഭർത്താവ് കൂടെ ഇല്ലാതെ ഒരു ഭാര്യയ്ക്ക് എത്ര കണ്ട് ശ്രമിക്കാൻ കഴിയും? ഏത് വരെ മാക്സിമം ശ്രമിക്കാൻ കഴിയും? ഹർഷാവി പറഞ്ഞു, ബാപ്പത്തി, നിങ്ങളെ പോലത്തെ ഒരാൾ എന്നെ പോലത്തെ ഒരു മോളോടായി ചോദ്യം ചോദിക്കണത്? പറഞ്ഞു, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഉരീദു അൻ അൻദുറ ഫീഹില്ല റഅയതി മാ സഅൽതുക അൻ ഹാദാ. എന്റെ ഭരണത്തിന്റെ കീഴിലുള്ള സഹോദരിമാർക്ക് വേണ്ടിയാ മോളെ ഞാൻ ചോദിക്കണത്, വേറൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അപ്പോഴാണ് അസാദി ഉസ്താനോട് പറയാണ് അമീറുൽ മുഅ്മിനീന എല്ലാവരും എന്നിനോട് പറയുകയാണല്ല ബാപ്പ, ഒന്നിരിക്കലോ നാല് മാസമാണ്, ബാപ്പ ഒന്നിരിക്കലോ അഞ്ച് മാസമാണ്, ബാപ്പ അത് കഴിഞ്ഞാൽ ഒരാറ് മാസമാണ്. ഒരു ആറ് മാസം വരെ മാത്രമാണ് ഭർത്താവില്ലാതെ ഒരു ഭാര്യയ്ക്ക് ക്ഷമിക്കാൻ പറ്റുക. ആറ് മാസം മറികടന്നാലോ ഭർത്താവില്ലാതെ ഒരു ഭാര്യയ്ക്ക് ശബരെടുക്കാൻ പറ്റൂല. ഇതങ്ങ് പറഞ്ഞപ്പോൾ
പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അർത്ഥം ഇനി 4 മാസമാകുമ്പോഴേക്ക് നാട്ടിൽ പോകാൻ എല്ലാരെ കൊണ്ട് കഴിയോ മുസ്ലിയാരേ? നിങ്ങൾക്ക് കഴിയാൻ പറ്റിയ വിഷയം പറഞ്ഞാൽ പോരെ, കഴിയാത്ത നിങ്ങൾ പറയുകയാണെങ്കിൽ പ്രവാസി ജീവിതം മതിയാക്കിയിട്ട് നാട്ടിലേക്ക് പോരേണ്ടി വരോ? ഞാൻ പറയുന്നത് 4 മാസം ഒരു ബന്ധം പോലും ഇല്ലാതെയുള്ളതാണ്. ഒരു കോളില്ല, അന്ന് ഇന്നത്തെ പോലെ വാട്സപ്പിന്റെ ചാറ്റിംഗില്ല, അന്ന് ഇന്നത്തെ പോലെ വീഡിയോ കോളില്ല, അന്ന് ഇന്നത്തെ പോലെ ബൈബറില്ല, ട്വിറ്ററില്ല, ഒന്നുമില്ല. ഒരു ബന്ധമില്ലാതെ മാക്സിമം 6 മാസം അതത്രം പോകാറില്ല. ഇന്ന് നമുക്കൊരു നല്ല വഴിയുണ്ട്. എല്ലാ ദിവസവും ഭാര്യമാര് ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിക്കാൻ, അവരോട് വീഡിയോ കോളിൽ ചാറ്റിംഗ് ചെയ്യാൻ സംസാരിക്കാൻ, വാട്സപ്പിലോട് ചാറ്റിംഗ് ചെയ്യാൻ സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത് ഈ അഷാബീര റബിയല്ലാഹുവിനെ ഇടഞ്ഞ് പറഞ്ഞപ്പോ യുദ്ധത്തിന് പോയ നേതാവിന് അമീറുൽമുഅ്മിനീന ഉദർവിന് പ്രസാദനങ്ങളും കത്തെഴുതുകയാണ്. ഇനി 6 മാസത്തിനപ്പുറം ഭാര്യമാരെ ഇടത്തേക്ക് വരാതിരിക്കാൻ പാടില്ല. ലഹണത്തേക്ക് യുദ്ധത്തിന് പോയാലും ശരി. ഞാൻ പറയുന്നത് സ്വന്തം ഭാര്യമാരെ ശ്രദ്ധിക്കണം, സ്വന്തം ഭാര്യമാരെ പരിഗണിക്കണം. ഒരാ ഒന്നും കൂടി ഞാൻ പറയട്ടെ.